ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ടു മൈ കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പൊടിച്ചമ്മീൻ റോസ്റ്റാണ്. എങ്ങനെയാണ് നമുക്ക് പൊടിച്ചമ്മീൻ എളുപ്പത്തിൽ റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഞാൻ അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഓയിലിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയാണ്. നമ്മൾ ആദ്യം ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളിയും ഈ ഒരു പേസ്റ്റിലേക്ക് ചതച്ചത് ഞാൻ ചതച്ചതാണ്. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഓയിലിന് നല്ലൊരു സ്മെല് വരും. അങ്ങനെ ഇതൊന്ന് ഒന്നും ഒരു പച്ചമുളകും പോയി കഴിഞ്ഞാൽ നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് സവാള എടുക്കാം. ഞാൻ ഏകദേശം ഒരു രണ്ട് വലിയ സവാള എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് സവാള നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. സവാള ഒന്ന് ഒരു മിനിറ്റ് വഴണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടെ വേഗം വഴണ്ട കിട്ടും. ഇത് ഏകദേശം ഒരു മിനിറ്റ് വഴണ്ടിട്ടുണ്ട്. എനിക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞ് ഇനി നിങ്ങൾ ലാസ്റ്റ് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഉപ്പ് പോരാത്ത ബാക്കി ഉപ്പ് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഇത് നമുക്ക് നന്നായി ഒന്ന് ബ്രൗൺ കളറായി വരണ്ട് വരുന്നത് വരെ ഇത് കഴിക്കും. ഇപ്പം നമ്മുടെ സവാള, പച്ചമസാല എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം ഇത്രയാകുമ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ, പൊടികൾ ഇട്ട് കൊടുക്കാം. അതായത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം മുളക് പൊടി, ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഞാനവിടെ കുറച്ച് മീറ്റ് മസാല എടുത്തിട്ടുണ്ട്, കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഈ മസാല നന്നായി ചൂടായി വരണം. നന്നായി മിക്സ് ചെയ്ത് ഇത് നന്നായി ഒന്ന് ചൂടായി, ഇതിൻ്റെ ചൂടായ സ്മെല്ല് വരും. അപ്പോഴാണ് ബാക്കി നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും നന്നായി ചൂടാവട്ടെ. ഇത് ഏകദേശം ഒരു മിനിറ്റോളം കിടന്ന് ഒന്ന് നന്നായി ചൂടായി, ഇതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി സാധാരണ അരിഞ്ഞിട്ടല്ല ഇത്, ഞാൻ തക്കാളി നന്നായി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പേസ്റ്റ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിക്കാതെ പേസ്റ്റ് ആക്കിയതാണ്. ഇത് ഏകദേശം ഒരു മൂന്ന് ടീസ്പൂണോളം തക്കാളി ഉണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ വേഗം ഗ്രേവി പോലെ കിട്ടും. കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ തക്കാളിക്ക് കാണുമ്പോൾ വലിയ താല്പര്യം ഉണ്ടാവില്ല, ഇതാകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ്. അത് കാരണം ഇനി ഇതൊന്ന് നമുക്ക് ഒരു രണ്ട് മിനിറ്റോളം വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം ഈ തക്കാളിയുടെ പേസ്റ്റ് ഇതിൽ കിടന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത് ഇതിലേക്കായിട്ട് ഏഡ് ചെയ്തെടുക്കുന്നത് ലാസ്റ്റ് ചേർത്തെടുക്കുന്ന ഒരു സാധനമാണ്, അതായത് മല്ലിച്ചപ്പും പുതിനയും.
ഞാനിത് ഇതിലേക്ക് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് ഇപ്പം ആഡ് ചെയ്ത് കൊടുത്ത് ഇത് ഇതിലേക്ക് ഇടുന്ന വെന്ത് ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടാനുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്യാതെ ഇത് കൊടുക്കുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ എനിക്ക് മല്ലിച്ചപ്പും പുതിന ഉള്ളതനുസരിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്നതായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഗ്ലാസ് വെള്ളമൊഴിച്ചെടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഈ ടൈമിൽ ഇട്ട് കൊടുത്ത ഉപ്പ് പാകമാണെന്ന് നോക്കുക. ഒരു പൊടിക്ക് മന്തൂക്കത്തിൽ ഉപ്പിട്ട് കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ, ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പം ഞാനത് കാരണം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുക. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്തെടുക്കാം. ഇതാണ് ചെമ്മീന്, ചെറിയ ചെമ്മീനാണ്. ഞാൻ പറഞ്ഞ പോലെ പൊടി ചെമ്മീനാണ്. ഏകദേശം 1 കിലോ ഉണ്ടായിരുന്നു. അപ്പം അറിയാമല്ലോ ചെമ്മീൻ വൃത്തിയാക്കി വരുമ്പോൾ അധികം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്തു. ഞാനിത് വേറെ വേവിച്ചിട്ടൊന്നുമില്ല, ഇതിലിട്ടിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ഇതിലിട്ട് വേവിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇതിലേക്ക് ഇറങ്ങും. നമ്മൾ വേറെ വേവിച്ച് ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ച് പിന്നെ ഇതിൽ തിളപ്പിച്ചിട്ട് വരുമ്പോൾ കുറേ ടൈം പിടിക്കും. അപ്പോൾ ഇതിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഇത് മൂടി വെച്ച് വേവിക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, നമുക്ക് കുരുമുളക് പൊടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം. ഞാൻ ഏകദേശം 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മൂടി വെച്ച് വേവിച്ചെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ചെമ്മീൻ്റെ വെള്ളം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ബാക്കി ചെമ്മീൻ്റെ വെള്ളമാണ്. ഇനി ഇതിൽ കിടന്ന് ഈ ചെമ്മീൻ നന്നായി വേവി വരട്ടെ. അപ്പോൾ നമുക്ക് ചെമ്മീൻ വെന്തിട്ടുണ്ടെന്ന് നോക്കാം. ഇതിനിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിരുന്നു. ചെറിയ ചെമ്മീൻ ഉണ്ടാക്കാന്നല്ലേ. അപ്പോൾ ചെമ്മീൻ വെന്തിട്ടുണ്ട്. നമുക്കത് സെർവ് ചെയ്യാം. ഉണ്ടല്ലോ വെള്ളം, അതിലുണ്ടായിരുന്ന വെള്ളം വറ്റി. നമ്മളിതിൽ ചെറിയൊരു ഗ്രേവി ഇതിൽ വെക്കുന്നുണ്ട്. ഗ്രേവി മുഴുവനും വറ്റിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പമാണ് ചെയ്യാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെറിയ ചെമ്മീനാണ് കേട്ടോ. ചെറിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് ഞാൻ പൊടിച്ചെമ്മീൻ എന്ന് പറഞ്ഞത്. വലിയ ചെമ്മീൻ ഇതാവുമ്പോൾ അതിന് വേറെ ടേസ്റ്റാണ്. പൊടിച്ചെമ്മീന് വേറെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ടേസ്റ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സി യു, ബൈ ബൈ.